In this video, I will explain radiation due to an arbitrary source. In the last two videos, I already explained the radiation from an electric dipole and the radiation from a magnetic dipole. Okay, now this is the study of radiation due to an arbitrary source. Now, to consider an arbitrary distribution of charge and currents near the origin. First, I will consider a distribution of charge which is localized near the origin. That is important. Okay. The charge density ennu parayunnathu ee origin odu valare close aayittulla korchu regions il mathramanu ullathu oru continuous charge distribution aanu. Original ninnu r prime ennulla position vector il oru charge density nammal edukkana rho of r prime nu denote cheya. ആ ചാർജ് ഡെൻസിറ്റിക്ക് ചുറ്റുമുള്ള ഒരു എലമെൻ്റൽ വോളിയം കൺസിഡർ ചെയ്യുന്നു ഡി ടൗ പ്രൈം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വോളിയത്തിലുള്ള ചാർജ് കാരണം പി എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റിലേക്ക് ഈ ചാർജ് ഡെൻസിറ്റിയിൽ നിന്നുള്ള ദൂരം റണ്ണിങ് ലെറ്റർ ആർ ആണ്. ആ പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ദൂരം സ്മോൾ ലെറ്റർ ആർ ആണ്. ഈ പി എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് കാണുന്നത്. ഇനി നമ്മുടെ ഈ ചാർജ് ഡെൻസിറ്റി ഒരു ചേഞ്ചിങ് ടൈമിനനുസരിച്ച് മാറുന്നതായതുകൊണ്ട് തന്നെ പിയിൽ ഈ പോയിന്റിലെ ചാർജ് ഡെൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അറ്റ് ടൈം ടി എന്ന് പറയുന്നത് ടി മൈനസ് ആർ ബൈ സി സമയം മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ചാർജിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചാണ്. ഓക്കെ, സോ അതിനെ റിട്ടാർഡ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നു. പറഞ്ഞു നമ്മൾ കഴിഞ്ഞ കുറേ ലെക്ചേഴ്സിലായിട്ട് പറയുന്നു. സോ അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് വേണ്ടെന്ന് വിചാരിക്കുന്നു. വി ഓഫ് ആർ ടി പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പൊസിഷൻ അറ്റ് ടൈം ടി ഈസ് 1/4 pi epsilon 0 ഇന്റഗ്രൽ റോ ഓഫ് ആർ പ്രൈം ചാർജ് ഡെൻസിറ്റി അറ്റ് ആർ പ്രൈം അറ്റ് എൻ എർലിയർ ടൈം ടി മൈനസ് ആർ ബൈ സി ഡിവൈഡഡ് ബൈ ആർ ഡി ടൗ പ്രൈം. ഇതാണ് റിട്ടാർഡ് പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ ഡ്യൂ ടു ആൻ ആർബിട്രറി ചാർജ് ഡെൻസിറ്റി. ദെൻ വി ക്യാൻ റീപ്ലേസ് ദിസ് ആർ യൂസിങ് കൊസൈൻ ലോ. ലുക്ക് അറ്റ് ദിസ് ട്രയാങ്കിൾ, ലുക്ക് അറ്റ് ദിസ് ട്രയാങ്കിൾ. ഇഫ് യു അപ്ലൈ കൊസൈൻ ലോ, ദിസ് റണ്ണിംഗ് ലെറ്റർ ആർ സ്ക്വയർ ബിക്കംസ് ദിസ് ആർ സ്ക്വയർ പ്ലസ് ആർ പ്രൈം സ്ക്വയർ മൈനസ് 2 r r പ്രൈം കോസ് തീറ്റ, വെർ കോ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ആർ പ്രൈം ആൻഡ് ആർ. ആൻഡ് യു ക്യാൻ ടേക്ക് സ്മോൾ ആർ ഔട്ട്സൈഡ്, ദെൻ ദി റിമൈനിങ് ഈസ് 1 r r പ്രൈം ബൈ r ദി ഹോൾ സ്ക്വയർ മൈനസ് 2 r r പ്രൈം ബൈ r കോസ് തീറ്റ ഹോൾ റേസ്ഡ് ടു ഹാഫ്. ഇവിടെ നമ്മൾ ആർ ആണ് കാണുന്നത്. ആർ കാണുമ്പോൾ റൂട്ട് വരും. റൂട്ട് എന്ന് പറഞ്ഞാൽ ഹോൾ റേസ്ഡ് ടു ഹാഫ് ആണ്. ആർ സ്ക്വയർ പുറത്തേക്ക് എടുത്തു, റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അത് ആറായി മാറും. പിന്നെ ഇവിടെ ഉള്ളത് 1, ഇവിടെ ഉള്ളത് ആർ പ്രൈം ബൈ ആർ ദി ഹോൾ സ്ക്വയർ, ഈ ടൈമിലുള്ളത് മൈനസ് 2 r r പ്രൈം ബൈ r പ്ലസ് തീറ്റ. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ടൈം. ഇനി ആസ് യൂഷ്വൽ നമ്മുടെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷനിലും മാഗ്നറ്റിക് ഡൈപോൾ റേഡിയേഷനിലും എടുത്തതുപോലെ തന്നെ നമ്മളുടെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആ രണ്ട് കേസിൽ ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിലാണ് ഇലക്ട്രിക് ഡൈപോളിന്റെ ആ ലെങ്ത്തിനെ ആണ് നമ്മൾ കമ്പയർ ചെയ്യാൻ ഉപയോഗിച്ചത്. മാഗ്നറ്റിക് ഡൈപോളിന്റെ കേസിലാണ് ആ ലൂപ്പിന്റെ റേഡിയസിനെയാണ് കമ്പയർ ചെയ്യാൻ ഉപയോഗിച്ചത്. ഇവിടെ ഒരു ആർബിട്രറി സോഴ്സ് ആണ്. വി ഓൾറെഡി മെൻഷൻ ദാറ്റ് ഇറ്റ് ഈസ് എ ലോക്കലൈസ്ഡ് വൺ. അപ്പൊ ആ ചാർജ് ഡെൻസിറ്റിയിലേക്കുള്ള ഈ ദൂരം നെഗ്ലിജിബിളി സ്മോൾ ആണ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ടു ദ പോയിന്റ് വേർ യു വാണ്ട് ടു കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ. അപ്പൊ ഈ ആറിനെ അപേക്ഷിച്ച് ആർ പ്രൈം വളരെ ചെറുതാണെന്നുള്ളതാണ് അസംപ്ഷൻ. അങ്ങനെയാണെങ്കിൽ ആർ പ്രൈം ബാർ ഹോൾ സ്ക്വയർ നെഗ്ലക്ട് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട്. ബാക്കിയുള്ള ഈ ടേം ഇവിടെ എഴുതി. ഇനി ബൈനോമിയൽ എക്സ്പാൻഷൻ 1 x^n = 1 nx + etc ഉണ്ട്. ബട്ട് എക്സ് വളരെ ചെറുതാണെങ്കിൽ രണ്ട് ടേമിലേക്ക് റിട്ടേൺ ചെയ്യാം. 1 nx മതി. ഈ ഒരു കേസിൽ ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ഹാഫ് ആണ്, എക്സിന്റെ സ്ഥാനത്ത് -2 r പ്രൈം ബൈ r കോസ് തീറ്റ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റണ്ണിംഗ് ലെറ്റർ ആർ ഈക്വൽ ടു r × 1 - ഈ ഹാഫ് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ 2 വെട്ടിപ്പോവും. ആർ പ്രൈം ബൈ ആർ കോസ് തീറ്റ. ഇതിനെ ആർ പ്രൈം കോസ് തീറ്റേനെ എനിക്ക് ഈ ഫിഗർ നോക്കിയാൽ അറിയാം. ആർ പ്രൈം വെക്റ്റർ ഡോട്ട് ആർ ക്യാപ്പ് ചെയ്താൽ ആർ പ്രൈം കോസ് തീറ്റ കിട്ടും. കാരണം രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ ഞാൻ ഇതെല്ലാം എടുക്കുന്നത് ഇതിന്റെ ക്യാപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ക്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ആർ ക്യാപ് ഡോട്ട് ആർ വെക്റ്റർ ആർ പ്രൈം എന്ന് എഴുതാം. ആർ പ്രൈം കോസ് തീറ്റേനെ അങ്ങനെ എഴുതി. ഇക്വേഷൻ നമ്പർ 2 ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു 1/r. ഇവിടെ 1 r ന്റെ റെസിപ്രോക്കൽ എടുക്കണം. ദ ഹോൾ റൈസ്ഡ് ടു -1 വരും. സോ ആ -1 ഇവിടേക്ക് വന്നാൽ 1 ഇങ്ങനെയാവും. ഇതേ എക്സ്പ്രഷൻ 1 nx എന്ന് പറഞ്ഞാൽ n താഴത്തേക്ക് ഇറങ്ങുന്ന പോലെ ഇവിടെ -1 ആണ്, അത് താഴത്തേക്ക് വരുമ്പോൾ 1 എന്നാവും. ഇക്വേഷൻ നമ്പർ 3. ഇനി എനിക്ക് വേണ്ടത് ചാർജ് ഡെൻസിറ്റി റോ ഓഫ് ആർ പ്രൈം ടി മൈനസ് ആർ ബൈ സി. ഇവിടെ ഒരു റണ്ണിംഗ് ലെറ്റർ ആർ ഉണ്ട്, ഇതിനെയും കൂടെ മാറ്റണം.
ഈ റണ്ണിംഗ് ലെറ്റർ ആറിന് പകരം നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ എഴുതി വെച്ച ഈ ഇക്വേഷൻ ടുവിൽ നിന്നുള്ള എക്സ്പ്രഷൻ ദറ്റ് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇതിനെ റോ ഓഫ് ആർ പ്രൈം ടി മൈനസ് ആർ ബൈ സി പ്ലസ് ആറും ആറും വെട്ടിപ്പോയി ഈ മൈനസും മൈനസും പ്ലസ് ആയി ആർ ക്യാപ് ഡോട്ട് ആർ പ്രൈം ബൈ സി ഇങ്ങനെയാണ് കിട്ടുക. ഇതിൽ ടി മൈനസ് ആർ ബൈ സീനെ ഞാൻ ടി മൈനസ് ആർ ബൈ സി ഇത് നോക്കിക്കോണം, ഇത് റണ്ണിംഗ് ലെറ്റർ ആർ അല്ല സ്മോൾ ആർ ആണ്. ടി മൈനസ് ആർ ബൈ സീനെ ടി സീറോ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എനിക്ക് റോ ഓഫ് ആർ പ്രൈം ടി സീറോ പ്ലസ് ആർ ക്യാപ് ഡോട്ട് ആർ പ്രൈം ബൈ സി എന്ന് വരും. ഇനി നോക്കാം, നമുക്കൊന്ന് ടൈലർ എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കാം. ഒരു ഫംഗ്ഷന്റെ ടൈലർ എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷന്റെ ടൈലർ എക്സ്പാൻഷൻ എബൌട്ട് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ആണെങ്കിൽ എക്സ് എന്നുള്ളതിനെ എനിക്ക് എക്സ് നോട്ട് പ്ലസ് സം ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. എക്സ് ഒരു ജനറൽ പോയിന്റ് ആണ്, അതിന്റെ നിയർ ബൈ പോയിന്റ് ആണ് എക്സ് നോട്ട് എങ്കിൽ എക്സ് മൈനസ് എക്സ് നോട്ട് സപ്പോസ് ഇറ്റ് ഈസ് ഡെൽറ്റ എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിനെ എനിക്ക് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ഇതിന് ടൈലർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ വൺ ഫാക്ടോറിയൽ എഫ് പ്രൈം എക്സ് നോട്ട് പ്ലസ് എക്സിട്ര അപ് ടു ഇൻഫിനിറ്റി. ഇതിൽ എക്സ് മൈനസ് എക്സ് നോട്ട് ഡെൽറ്റ എക്സ് ആണ് ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇതുപോലെ നോക്കിയാൽ ഇവിടെ ടിയിലാണ് ഞാൻ നോക്കുന്നത്, ഈ ഒരു ടേം അല്ല. ഈ ആർ പ്രൈം അതേപടി ഫിക്സ് ചെയ്ത് വെക്കുന്നു, ഈ വേരിയബിളിലാണ് ചെയ്യുന്നത്. റോ ഓഫ് ടി സീറോ പ്ലസ് എന്നാണ്. ഓക്കെ, ഇവിടുത്തെ എക്സ് സീറോ പ്ലസ് ഡെൽറ്റ എക്സ് എന്നുള്ള പോലെ ഇവിടെ ടി സീറോ പ്ലസ് എന്നാണ്. ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്ന എബൌട്ട് ടി സീറോ ആണെങ്കിൽ ആദ്യം തരും റോ ഓഫ് ആർ പ്രൈം ടി സീറോ, എഫ് ഓഫ് എക്സ് സീറോ എന്ന് പറഞ്ഞ പോലെ റോ ഓഫ് ആർ പ്രൈം ടി സീറോ പ്ലസ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ഈ ക്വാണ്ടിറ്റി ആണ് ആർ ക്യാപ് ഡോട്ട് ആർ പ്രൈം ബൈ സി ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് റോഡ് ഡെറിവേറ്റീവ് റോ ഡോട്ട്. ഓക്കെ, ഡെറിവേറ്റീവ് ഇവാലുവേറ്റഡ് അറ്റ് ടി നോട്ട് ആണ് കേട്ടോ. ദിസ് ഈസ് എഫ് പ്രൈം അറ്റ് എക്സ് നോട്ട് ആണ്. സോ ദിസ് ഡെറിവേറ്റീവ് ഇസ് ഇവാലുവേറ്റഡ് അറ്റ് ടി നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ. അപ്പോൾ ആർ ക്യാപ് ഡോട്ട് വെക്ടർ ആർ പ്രൈം ബൈ സി ദി ഹോൾ സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് എക്സ്. ഇതിനെ എനിക്ക് ആദ്യത്തെ ഈ ടേമുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. മൂന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. ഈ മൂന്നാമത്തെ ടേം രണ്ടാമത്തെ ടേമിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ നെഗ്ലക്ട് ദിസ് ടൈം. അതുപോലെ നാലാമത്തെ ടേമും രണ്ടാമത്തെ ടേമിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ അത് നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ എന്നുള്ള ടേംസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുക, നമ്മൾ എന്താണ് ചെയ്യുന്നത്, മൂന്നാമത്തെ ടേം റോ ഡബിൾ ഡോട്ട് ബൈ ടു ഫാക്ടോറിയൽ ആർ ക്യാബ് ഡോട്ട് ആർ പ്രൈം ബൈ സി ദി ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ റോ ഡോട്ട് ആർ ക്യാബ് ഡോട്ട് ആർ പ്രൈം ബൈ സി. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് ഒരു ഇത് വെട്ടിപ്പോകും രണ്ട് സൈഡിലും, ബാക്കി ആർ പ്രൈം വെക്ടർ ഡോട്ട് ആർ ക്യാബ് ബൈ സി ലെസ് ദാൻ ഇവിടെ റോ ഡോട്ട് ഉണ്ട്, ഈ റോ ഡബിൾ ഡോട്ട് ഇപ്പുറത്തേക്ക് വരും, ഈ ടു മുകളിലേക്കും പോകും, റൈറ്റ്. അപ്പോൾ ഈ ടു മുകളിലാണ് ടുവിൻ്റെ ഫാക്ടർ എടുക്കണം എന്നില്ല, ഇതിനെ ഈ ഒരു വാല്യൂ അപേക്ഷിച്ച് ടുവിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇങ്ങനെ ഒരു കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നത്, ആർ പ്രൈം ഡോട്ട് ആർ ക്യാബ് ബൈ സി ലെസ് ദാൻ റോ ഡോട്ട് ബൈ റോ ഡബിൾ ഡോട്ട്. അതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ഇത് മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുന്ന സമയത്ത് ആർ പ്രൈമിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇതിൻ്റെ ഒരു കോസ് തീറ്റ വരും, കോസ് തീറ്റയുടെ വാല്യൂ എന്തായാലും വണ്ണിനും മൈനസ് വണ്ണിനും ഇടയ്ക്കേ വരുള്ളൂ. ബാക്കി നോക്കിയാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ പ്രൈം ലെസ് ദാൻ സി ബൈ ഈ സി മോഡിലേക്ക് പോകും, റോ ഡോട്ട് താഴത്തേക്ക് പോകും, റോ ഡബിൾ ഡോട്ട് ബൈ റോ ഡോട്ട്. ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇതാണ് ഞാൻ ആ കണ്ടീഷൻ എഴുതുന്നത്, വെക്ടർ ആർ പ്രൈം മോഡുലസ് ലെസ് ദാൻ സി ഡിവൈഡഡ് ബൈ റോ ഡബിൾ ഡോട്ട് ബൈ റോ ഡോട്ട്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് ഐ ക്യാൻ നെഗ്ലക്ട് ദി തേർഡ് ടേം. ഇതിനെയാണ് ഞാൻ അപ്രോക്സിമേഷൻ ടു എന്ന് എഴുതുന്നത്, ആർ പ്രൈം ലെസ് ദാൻ സി ഡിവൈഡഡ് ബൈ റോ ഡബിൾ ഡോട്ട് ബൈ റോ ഡോട്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കാണുകയാണെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷൻ മാഗ്നറ്റിക് ഡൈപോൾ റേഡിയേഷൻ ഒക്കെ കാണുകയാണെങ്കിൽ അവിടെ ഒരു ഓസിലേറ്റിംഗ് സിസ്റ്റം ആണ്, ഓസിലേറ്റ് ചെയ്യുന്നത് സംതിങ് ലൈക്ക് കോസ് ഒമേഗ ടി എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് ഒമേഗ ടി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു ഒമേഗ വരും, രണ്ട് പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താൽ ഒമേഗ സ്ക്വയർ വരും. ദാറ്റ് മീൻസ് ഈ റോ ഡബിൾ ഡോട്ട് ബൈ റോ ഡോട്ട് എന്ന് പറയുന്നത് ഇൻഡിഫെക്ട് ഒമേഗയാണ് വരുന്നത്. ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ ഒരു കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നിയർലി ഒമേഗ. സോ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ആർ പ്രൈം ലെസ് ദാൻ സി ബൈ ഒമേഗ എന്ന് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷനിലും മാഗ്നറ്റിക് ഡൈപോൾ റേഡിയേഷനിലും കണ്ടീഷൻ പറഞ്ഞിരുന്നു അപ്രോക്സിമേഷൻ ടു ആയിട്ട്. സോ ആ സിമിലർ കണ്ടീഷൻ തന്നെയാണ് ആർബിട്രറി ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം. ഓക്കെ, അപ്പം അതൊന്ന് ജസ്റ്റ് അതുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത്. ഇനി നമ്മളപ്പം ആർ പ്രൈം ലെസ് ദാൻ ഇവിടെ ഞാൻ പറഞ്ഞു ഈ ടുവിൻ്റെ എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സി ഡിവൈഡഡ് ബൈ റോ ഡബിൾ ഡോട്ട് ബൈ റോ ഡോട്ട് ഈസ് ഇക്വാലൻറ്റ് ടു ആർ പ്രൈം ലെസ് ദാൻ സി ബൈ ഒമേഗ, ദാറ്റ് ഈസ് അപ്രോക്സിമേഷൻ ടു ഇൻ ദി പ്രീവിയസ് കേസസ്, ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് മാഗ്നറ്റിക് ഡൈപോൾ. നൗ സിമിലർലി ഫോർ തേർഡ് ടേം
ഇതേപോലെ തേർഡ് ടേമിൻ്റെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കിട്ടും, ആർ പ്രൈം ലെസ് ദാൻ സി ഡിവൈഡഡ് ബൈ റോ ട്രിപ്പിൾ ഡോട്ട് ഡിവൈഡഡ് ബൈ റോ ഡോട്ട് ഓൾ റേസ്ഡ് ടു ഹാഫ്. റോ ട്രിപ്പിൾ ഡോട്ടിൽ ഞാൻ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒമേഗ ക്യൂബ് വരും, റോ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒമേഗ വരും. ഇപ്പോൾ ഒമേഗ ക്യൂബ് ബൈ ഒമേഗ ഒമേഗ സ്ക്വയർ അതിൻ്റെ റേസ്ഡ് ടു ഹാഫ് എടുക്കുമ്പോൾ ഒമേഗ. അപ്പോൾ ഇത് മൂന്നാമത്തെ ടൈമിനെ നെഗ്ലക്ട് ചെയ്യാൻ, നാലാമത്തെ ടൈമിനെ നെഗ്ലക്ട് ചെയ്യാനുള്ള കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. സോ ഈ ഒരു കണ്ടീഷൻ അപ്രോക്സിമേഷൻ ടു എടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ നെഗ്ലക്ട് ഓൾ ദീസ് ടേംസ്, തേർഡ് ടേം ഫോർത്ത് ടേം എക്സെട്ര, ആദ്യത്തെ രണ്ട് ടേം മാത്രം റിട്ടേൺ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ടൈലർ എക്സ്പാൻഷനെ ആദ്യത്തെ രണ്ട് ടേം മാത്രമായിട്ട് ചുരുക്കി. ഈ നാലാന്നുള്ള ഇക്വേഷനും ഇതിനു മുന്നേ നമ്മൾ എഴുതിയ വൺ ബൈ ആറിൻ്റെ ഈ മൂന്നെന്നുള്ള എക്സ്പ്രഷനും എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ പൊട്ടൻഷ്യലിൻ്റെ ഇവിടെ ഇവിടെ ഒരു വൺ ബൈ ആറും ഉണ്ട്, ഈ ചാർജ് ഡെൻസിറ്റി ഉണ്ട്, അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വി ഓഫ് ആർ ടി ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ, ഇതാണ് ചാർജിൻ്റെ ചാർജ് ഡെൻസിറ്റിയുടെ വാല്യൂ, ഇതാണ് വൺ ബൈ ആറിൻ്റെ വാല്യൂ. ഇത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐ വിൽ ഗെറ്റ് ഫോർ ടൈംസ് ഓൺ ദ ഇതേ ഇൻറ്റു ഇത് ഇതേ ഇൻറ്റു ഇത് ഇതേ ഇൻറ്റു ഇത് ഇതേ ഇൻറ്റു ഇത് നാല് ടൈം പറ്റും, ഒന്ന് രണ്ട് മൂന്ന് നാല്. ഇനി എൻ്റെ അടുത്ത അപ്രോക്സിമേഷൻ റേഡിയേഷൻ സോൺ. ഇതൊക്കെ നമ്മൾ ഇലക്ട്രിക് ഡൈപോളിലും മാഗ്നറ്റിക് ഡൈപോളിലും ചെയ്ത അതേ സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, അത് മനസ്സിലായവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ റേഡിയേഷൻ സോൺ എടുത്തു, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഒരുപാട് ദൂരെയാണ് എന്നെടുത്തു. അപ്പോൾ ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആർ പ്രൈം ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റേഡിയേഷൻ ആണ്, ദാറ്റ് ഈസ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് ചാർജ് ഡെൻസിറ്റി ഈസ് ലോക്കലൈസ്ഡ് വൺ. സോ ഈ ആർ പ്രൈമിനെ അപേക്ഷിച്ച് ഈ ആർ വളരെ വലുതാണ്, അതാണ് റേഡിയേഷൻ സോൺ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആർ പ്രൈം ബൈ ആർ സ്ക്വയർ വരുന്ന ടൈമൊക്കെ നെഗ്ലക്ട് ചെയ്യാം, ആർ പ്രൈം ബൈ ആർ സ്ക്വയർ വരുന്ന ടൈം നെഗ്ലക്ട് ചെയ്യാം. അതാരാന്ന് ചോദിച്ചാൽ ഈ ടൈം റൈറ്റ് ആർ ദ ആ ഈ ടൈം ആർ പ്രൈം സ്ക്വയർ ബൈ ആർ സ്ക്വയർ, ഇതിലെ ലാസ്റ്റ് ടൈം നെഗ്ലക്ട് ചെയ്യാം. ഇതിലാണ് ആർ പ്രൈം സ്ക്വയർ ബൈ ആർ സ്ക്വയർ വരുന്നത്, ലാസ്റ്റ് ടൈം നെഗ്ലക്ട് ചെയ്യാം. ബാക്കി മൂന്ന് ടൈം, ബാക്കി മൂന്ന് ടൈമാണ് എഴുതിയിരിക്കുന്നത്, ബാക്കി മൂന്ന് ടൈമാണ് എഴുതിയിരിക്കുന്നത്. നൗ ഫസ്റ്റ് ടൈം, നിങ്ങൾ ആ ഫസ്റ്റ് ടൈം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ദറ്റ് ഈസ് എ മോണോപോൾ ടൈം. നമ്മൾ മൾട്ടിപ്പോൾ എക്സ്പാൻഷൻ ചാർജിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടാവും, മൾട്ടിപ്പോൾ എക്സ്പാൻഷനിലെ മോണോപോൾ ടൈം ആണ് ഈ ഫസ്റ്റ് വൺ, അതിലെ ഡൈപോൾ ടൈം ആണ് ഈ സെക്കൻഡ് വൺ. ഓക്കെ, തേർഡ് ടൈം നമ്മൾ അവിടെ എടുത്തപ്പോൾ ഉള്ള ഒരു സാധനം അല്ല, ഇതൊരു ടൈം ഡെറിവേറ്റീവ് വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്, ഡിറോ ബൈ ഡി ടി വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്, അത് യൂഷ്വൽ മൾട്ടിപ്പോൾ എക്സ്പാൻഷനിൽ ഇല്ല. ദിസ് ഈസ് ഡ്യൂ ടു ദ നോൺ സ്റ്റാറ്റിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാറ്റിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ മൾട്ടിപ്പോൾ എക്സ്പാൻഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ മോണോപോളും ഡൈപോളും പിന്നെ ക്വാഡ്രപോളും ഒക്കെ വന്നിരുന്നത്. ഇവിടെ ആദ്യത്തെ രണ്ടും നമുക്ക് സ്റ്റാറ്റിക് കേസിൽ കിട്ടുന്നത് തന്നെയാണ്. ഈ മൂന്നാമത്തെ ടൈം ഡ്യൂ ടു ദാറ്റ് നോൺ സ്റ്റാറ്റിക് ചാർജ് ഡെൻസിറ്റി. ഇനി എന്താണ് ആദ്യത്തെ ടൈമിൻ്റെ ഈ ഒരു ഇന്റഗ്രൽ റോ ആർ പ്രൈം ടി സീറോ ഡി ടോ പ്രൈം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ക്യൂ അറ്റ് ടി സീറോ. ഈ പ്രത്യേകം ടി സീറോ നിടണം, കാരണം ചാർജ് ഡെൻസിറ്റി ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ടി സീറോ സമയത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി സീറോ സമയത്തുള്ള ടോട്ടൽ ചാർജ് ആയിട്ട്, അതുപോലെ ഇൻ്റഗ്രൽ ആർ പ്രൈം റോ ഓഫ് ആർ പ്രൈം ടി സീറോ ഡി ടോ പ്രൈം എന്നുള്ള ഡൈപോൾ മൊമെൻ്റ് അറ്റ് ടി സീറോ. ഇതൊക്കെ ഡൈപോൾ മൊമെൻ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷനിൽ നിന്നാണ് കേട്ടോ, ഡൈപോൾ മൊമെൻ്റ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഒന്ന് റെഫർ ചെയ്താൽ മതി. ഇത് ഡൈപോൾ മൊമെൻ്റ് അറ്റ് ടി സീറോ, ടി സീറോ എന്ന് പറയുന്നത് റിട്ടാർഡ് ടൈമാണ്, അതുകൊണ്ടാണ് ടോട്ടൽ ചാർജ് അറ്റ് റിട്ടാർഡ് ടൈം എന്നും ഡൈപോൾ മൊമെൻ്റ് അറ്റ് റിട്ടാർഡ് ടൈം എന്നും പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ അങ്ങ് തിരിച്ച് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആദ്യത്തെ ടൈം ഇങ്ങനെ വരും, രണ്ടാമത്തെ ടൈം ഡൈപോൾ മൊമെൻ്റ്, മൂന്നാമത്തെ ടൈം ഡൈപോൾ മൊമെൻ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ആർ സി, ഈ ടൈമുകൾ മൂന്നുമാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എനിക്ക് സ്കാലാർ പൊട്ടൻഷ്യൽ കിട്ടി. ഇനി ആസ് യൂഷ്വൽ അടുത്ത നമ്മുടെ എയിം എന്ന് പറയുന്നത് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ കാണുകയാണ്. മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എ എന്താണ് ശരിക്കുള്ള എക്സ്പ്രഷൻ, മ്യൂ സീറോ ബൈ ഫോർ പൈ ഇൻ്റഗ്രൽ ജെ ഡി ടോ പ്രൈം ബൈ ആർ. പക്ഷേ ഇവിടെ ഉള്ള പ്രത്യേകത, ദിസ് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ ഈസ് ഇവാലുവേറ്റഡ് അറ്റ് ടൈം ടി ആൻഡ് വിച്ച് ഈസ് ഡ്യൂ ടു എ സോഴ്സ് ഓർ വിച്ച് ഈസ് ഡ്യൂ ടു എ കണ്ടിന്യൂസ് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ജെ. ആൻഡ് ഇഫ് യു ഹാവ് ദ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഹിയർ, ഇവിടെയാണ് നിങ്ങൾക്കൊരു കറണ്ട് വോളിയം കറണ്ട് ഉള്ളതെന്ന് വിചാരിക്കുക. ഇതാണ് നിങ്ങളുടെ ആർ പ്രൈം എന്ന് പറഞ്ഞ പോയിന്റ്, അതിന് ചുറ്റുമാണ് ഡി ടോ പ്രൈം. അപ്പോൾ ഈ ഒരു കറണ്ട് കാരണം നിങ്ങൾ ഈ പി എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, വെക്ടർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ ടി സമയത്തുള്ള പൊട്ടൻഷ്യലിന്റെ റീസൺ എന്ന് പറയുന്നത് കറണ്ട് അറ്റ് അൻ ഏർലിയർ ടൈം ടി മൈനസ് ആർ ബൈ സി ആണ്. ഈ ആർ ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം എഫക്റ്റിനെ അവിടെ എത്താൻ. എഫക്റ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി സി ആണെന്ന് അറിയാം. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ആർ ബൈ സി സമയം. റിട്ടയർഡ് കേസ് തന്നെ, നമ്മൾ എപ്പോഴും എടുക്കുന്ന റിട്ടയർഡ് കേസ്. സോ പൊട്ടൻഷ്യൽ അറ്റ് പി അറ്റ് ടൈം ടി ഈസ് ഡ്യൂ ടു ദ കറണ്ട് അറ്റ്
r prime at an earlier time t minus r by c. At t minus r by c nullayile t ennu parayunnu r ennu parayunnathu running letter r aanu. Okay, divided by r. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് നേരത്തെ പോലെ തന്നെ ഈ റണ്ണിംഗ് ലെറ്റർ ആറിനെ ഈ നോർമൽ ആറിന്റെ ടൈമിൽ എഴുതാനായിട്ട് ഇങ്ങനെ എഴുതാം. ഇതിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും, ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുത്താണ് വൺ പ്ലസ് ഹാഫ് ഇൻറ്റു. ഇനിയുള്ള ടേംസ് ഒക്കെ സെക്കൻഡ് ഓർഡർ ടേംസ് ആണ്. ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന അസംഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ ഇത്ര കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞതിൽ ചെയ്തപ്പോൾ ഇതിലെ രണ്ട് ടേം റിട്ടേൺ ചെയ്തായിരുന്നേ, രണ്ട് ടേം ഈ ഒന്നും റിട്ടേൺ ചെയ്തു, ഈ ഒരു ലീനിയർ ടേം റിട്ടേൺ ചെയ്തു. പക്ഷെ ഇവിടെ ഞാൻ ഈ ലീനിയർ ടൈം ഉൾപ്പെടെ നെഗ്ലക്ട് ചെയ്യാൻ പോവാം, അതായത് ഞാൻ ഈ ഒന്ന് മാത്രമേ റിട്ടൈൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് എനിക്ക് ആർ ഈസ് അപ്രോക്സിമേറ്റ്ലി സ്മോൾ ആർ എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് ഞാൻ ഈ ലീനിയർ ടൈം ആർ പ്രൈമിലുള്ള ലീനിയർ ടൈം പോലും നെഗ്ലക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, എൻ്റെ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ദർ വിൽ ഓൾ ഓട്ടോമാറ്റിക്കലി അൻ ആർ പ്രൈം കംസ്, അവിടെ ഒരു ആർ പ്രൈം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പൊ ഈ ആർ പ്രൈമിന്റെ ലീനിയർ ടൈം കൂടെ റിട്ടേൺ ചെയ്തെങ്കിൽ അത് ആർ പ്രൈം സ്ക്വയർ ആവും. സോ ഇറ്റ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ. നമ്മൾ പറഞ്ഞു ആർ പ്രൈം സ്ക്വയർ, ആർ പ്രൈം ഇസ് ഓൾറെഡി വരില്ലോ, അപ്പൊ ആർ പ്രൈം സ്ക്വയർ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പൊ നമ്മൾ ക്വാഡ്രാറ്റിക് ടേംസ് റിട്ടേൺ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ കോൺസ്റ്റന്റ് ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ, ലീനിയർ ടൈം എടുക്കുന്നില്ല, റൈറ്റ്? അപ്പോൾ എ ഓഫ് ആർ ടിയിൽ ആർ പ്രൈം സ്ക്വയറിന്റെ ടേംസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ വി ജസ്റ്റ് റീപ്ലേസ് R with this normal R, not R prime, normal R. അപ്പോൾ നമ്മൾ T minus running letter R by C എന്നുള്ളതിന് പകരം പുറത്തുനിന്നതിലെ ഇവിടെ റണ്ണിങ് ലെറ്റർ ആർ ബൈ സി ആയിരുന്നു. ഇത് ഈ ഇക്വേഷൻ നോക്കിയാൽ അറിയാം, ഇത് റണ്ണിങ് ലെറ്റർ ആർ ആണ്, ഇവിടെ റണ്ണിങ് ലെറ്റർ ആണ്. ഇത് രണ്ടും ജസ്റ്റ് ഏത് വെച്ച് റീപ്ലേസ് ചെയ്യും, ഈ ആർ വെച്ച് റീപ്ലേസ് ചെയ്യും. അതിൻ്റെ അർത്ഥം നമ്മൾ ലീനിയർ ടൈം മുതലുള്ള നെഗ്ലക്ട് ചെയ്യാം, കാരണം അത്രയും ചെറുതാണ് ആർ പ്രൈം. ഓക്കെ, ഈ ദൂരം അത്രയും ചെറുതാണ് കമ്പയർഡ് ടു ദിസ് ഡിസ്റ്റൻസ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് റണ്ണിങ് ലെറ്റർ ആർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദിസ് ആർ. നോക്കൂ, ഇത് ഈ ചിത്രത്തിൽ അത് വളരെ ക്ലിയർ ആണ്. ഈ ദൂരം കൂടുന്നതിനനുസരിച്ച് ഇവർ തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു കുറഞ്ഞു വരും. സോ ഇത് രണ്ടും ഏകദേശം ഈക്വൽ ആക്കി എടുക്കാം. അങ്ങനെ എടുത്താലത്തെ ഗുണം എന്താണ്, ഈ ആർ ഡയറക്റ്റ് പുറത്തെടുക്കാം, ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ബാക്കി ഇന്റഗ്രൽ ജെ ഓഫ് ആർ പ്രൈം ടി സീറോ ഡി ടോ പ്രൈം. എന്താണ് ഇന്റഗ്രൽ ജെ ഓഫ് ആർ പ്രൈം ടി സീറോ ഡി ടോ പ്രൈം? അത് ഡി പി ബൈ ഡി ടി ആണ്, അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റിന്റെ ടൈം ഡെറിവേറ്റീവ് ആണ്. എങ്ങനെ പ്രൂവ് ചെയ്യാം നോക്കുക. കൺസിഡർ ദിസ് വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് എക്സ് ജെ, എക്സ് എന്ന് പറയുന്ന എക്സ് കോർഡിനേറ്റ് ആണ്, എക്സ് ജെ ഡി ടൗ. എന്താണ് ഡെൽ ഡോട്ട് ഫൈ ഇൻറ്റു വെക്ടർ എ, ദിസ് ഈസ് നത്തിങ് ബട്ട് ഫൈ ഇൻറ്റു ഡെൽ ഡോട്ട് എ പ്ലസ് ഡെൽ ഫൈ ഡോട്ട് എ, ഇങ്ങനെ ആണ് ഇതിൻ്റെ എക്സ്പ്രഷൻ. സോ ഇറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡെൽ എക്സ് ഡോട്ട് ജെ. എന്താ ഡെൽ എക്സ്? ഡെൽ എക്സ് ഗ്രേഡിയൻ്റ് ഓഫ് എക്സ് ഐ ക്യാപ്, കാരണം ഡെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ക്യാപ് ഡോ ബൈ ഡോ എക്സ്, ജെ ക്യാപ് ഡോ ബൈ ഡോ വൈ, കെ ക്യാപ് ഡോ ബൈ ഡോ സെഡ്. ഇതാണ് ഡെൽ. ഇത് എക്സിൽ ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് വരും, ഇവിടെ എക്സ് വരും, ഇവിടെ എക്സ് വരും, ഇതെല്ലാം സീറോ ആയി പോകും, ആദ്യത്തത് വൺ ആവും. സോ ഇറ്റ് ഈസ് ഐ ക്യാപ്, ഡെൽ എക്സ് ഈസ് ഐ ക്യാപ്. ഓക്കെ, വാട്ട് ഈസ് ഐ ക്യാപ് ഡോട്ട് ജെ? ജെ എന്നുള്ള വെക്ടർ ജെ എക്സ് ഐ ക്യാപ്പ്, ജെ വൈ ജെ ക്യാപ്പ്, ജെ സെഡ് കെ ക്യാപ്പ്, ഇതിനെ ഐ ക്യാപ്പും കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ്പ് വൺ ആവും. സോ ഇറ്റ് വിൽ ഗിവ് മി എ ജെ എക്സ്, ബാക്കിയെല്ലാം സീറോ ആയി പോകും. അപ്പൊ ഡെൽ എക്സ് എന്ന് പറയുന്ന ഐ ക്യാപ്പ്, ഐ ക്യാപ്പ് ഡോട്ട് ജെ എന്ന് പറയുന്നത് ജെ എക്സ്. അങ്ങനെയാണ് ഇവിടെ കിട്ടിയത്. ഇനി ഡെൽ ഡോട്ട് ജെ ആസ് പെർ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ആസ് പെർ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോറോ ബൈ ഡോട്ട് ഈക്വൽ ടു സീറോ, ഓർ ഡെൽ ഡോട്ട് ജെ ഈസ് മൈനസ് ഡോറോ ബൈ ഡോട്ട് ഇ. അപ്പോൾ ഞാൻ ഈ ഇന്റഗ്രലിന്റെ ഉള്ളിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് എക്സ് ഇൻറ്റു ഡോറോ ബൈ ഡോട്ട് ഇ ഡി ടൗ മൈനസ് ജെ എക്സ് ഡി ടൗ. ഇനി സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡൈവേർജൻസ് തിയറം, ഗോസ് ഡൈവേർജൻസ് തിയറം, യൂസിങ് ഡൈവേർജൻസ് തിയറം. എന്താണ് ഡൈവേർജൻസ് തിയറം? വോളിയം ഇന്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എക്സ് ജെ ഡി ടൗ ഈസ് ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ എക്സ് ജെ ഡോട്ട് ഡി എ. എന്താണ് ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ എക്സ് ജെ ഡോട്ട് ഡി എ? ഈ സർഫസ് ഇന്റഗ്രൽ എടുക്കുന്നത് ഇറ്റ് ഈസ് ദ ബൗണ്ടറി ഓഫ് ദാറ്റ് വോളിയം. വി ആർ കൺസിഡറിങ് ദി എൻറ്റയർ സ്പേസ്, എൻറ്റയർ സ്പേസ്. സോ ദ ബൗണ്ടറി ഈസ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് ദിസ് ചാർജ് സോറി കറണ്ട് ഡെൻസിറ്റി ഈസ് ലോക്കലൈസ്ഡ് വൺ ആൻഡ് അറ്റ് ഇൻഫിനിറ്റി ദാറ്റ് കറണ്ട് ഡെൻസിറ്റി വിൽ വാനിഷ്. സോ ജെ ഈസ് സീറോ അറ്റ് ദ ബൗണ്ടറി സർഫസ്. സോ ദിസ് ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ഈസ് ഓൾസോ സീറോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണ്, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്നത് ഡെൽ ഡോട്ട് എക്സ് ജെ ഡി ടൗ വോളിയം ഇന്റഗ്രൽ ഒന്നായിരുന്നു, അത് സീറോ ആവും.
ഈ ഡെൽ ഡോട്ട് എക്സിയുടെ വാല്യൂ നമ്മൾ തൊട്ട് പിന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ സീറോ ആവും. ഇത് ഈ ഒരു നെഗറ്റീവ് ടൈം അപ്പുറത്തേക്ക് പോകും. അപ്പോൾ രണ്ട് സൈഡിലും ഐ ഈ ഡോറോ ബൈ ഡോട്ടി എന്നുള്ള ഡി ബൈ ഡി ടി ഓഫ് എക്സ് റോ ഇൻ്റഗ്രൽ എക്സ് റോ ഡി ടൗ ഈക്വൽ ടു ജെ എക്സ് ഡി ടൗ എന്നാവും. ഇത് എക്സ് കമ്പോണന്റ് ആണ്. ഞാൻ അപ്പൊ അതിന്റെ വെക്ടർ ഇക്വേഷൻ എഴുതിയ ഡി ബൈ ഡി ടി ഓഫ് എക്സ് മാറ്റിയിട്ട് വെക്ടർ ആർ എഴുതുക, റോ ഡി ടൗ ഇപ്പുറത്ത് ജെ എക്സ് മാറ്റി വെക്ടർ ജെ എഴുതുക. ഇത് എക്സ് കമ്പോണന്റ് ആണ്, അതിന്റെ വെക്ടർ ടോട്ടൽ വെക്ടർ ഇക്വേഷൻ എഴുതി. വട്ട് ഈസ് ഇന്റഗ്രൽ ആർ റോ ഡി ടൗ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡൈപോൾ മൊമെന്റ്. സോ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ജെ ഡി ടൗ. അപ്പൊ നമ്മൾ ഇവിടെ കണ്ട ഈ ജെ ഓഫ് ആർ പ്രൈം ടി സീറോ ഡി ടൗ പ്രൈം ഇതെല്ലാം പ്രൈംഡ് കോർഡിനേറ്റിലാണ്. അപ്പൊ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം പി. ഈ പി എന്ന് പറയുന്നതും പ്രൈംഡ് കോർഡിനേറ്റിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. പി ഇവിടെ എനിക്ക് ഇങ്ങനെ എഴുതാം പി ഓഫ് ആർ പ്രൈം ടി സീറോ, റൈറ്റ്? അതിന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ വെക്ടർ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 8. ഇതെല്ലാണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് ചെയ്യേണ്ടത്? അപ്പൊ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? ഈ പി ഡൈപോൾ മൊമെന്റിൽ, ഒരു ആർ പ്രൈം വരുന്നുണ്ട്. ഇതിലിവിടെ ആറാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ നമ്മൾ ചെയ്തെല്ലാം പ്രൈം കോർഡിനേറ്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു ആർ പ്രൈം വരും. അപ്പൊ ഡൈപോൾ മൊമെന്റിൽ ഒരു ആർ പ്രൈം വരുന്നുണ്ട് ഓൾറെഡി. സോ ദിസ് എ ഇസ് നൗ ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് എ ലീനിയർ ഇൻ ആർ പ്രൈം. ഇപ്പോൾ തന്നെ ഇത് ആർ പ്രൈമിൽ ലീനിയർ ആണ്. സോ നേരത്തെ നമ്മൾ അസംപ്ഷൻ എടുത്ത സമയത്ത് ലീനിയർ ടൈം റിട്ടൈൻ ചെയ്യായിരുന്നെങ്കിൽ, അതാ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മളിവിടെ ലീനിയർ ടൈം എടുക്കുന്നില്ല, നമ്മൾ ഈ കോൺസ്റ്റന്റ് മാത്രം എടുക്കുന്നു. ലീനിയർ ടൈം റിട്ടൈൻ ചെയ്തിരുന്നെങ്കിൽ അവിടെ ഒരു ആർ പ്രൈം എക്സ്ട്രാ വന്നേനെ. സോ ഫൈനലി യു വിൽ എൻഡ് അപ്പ് വിത്ത് എ വെക്റ്റർ പൊട്ടൻഷ്യൽ വിച്ച് ഈസ് ഡിപെൻഡന്റ് ഓഫ് ആർ പ്രൈം സ്ക്വയർ. അതുകൊണ്ടാണ് നമ്മൾ ആ ടൈം അവിടെ നെഗ്ലക്ട് ചെയ്ത് വന്നത്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്തേ ഉള്ളൂ, ദർ ഈസ് ഓൺലി വൺ ടേം വിച്ച് ഈസ് ലീനിയർ ഇൻ ആർ പ്രൈം ബൈ ആർ. അപ്പോൾ നമ്മൾ റേഡിയേഷൻ സോണിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വൺ ബൈ ആർ ഡിപെൻഡൻസ് ഉള്ള ടൈംസ് മാത്രമേ റിട്ടേൺ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ വെക്ടർ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടി. ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോട്ടി ആണ്. അപ്പം ഞാൻ മൈനസ് ഡെൽ വി എടുക്കുക. എൻ്റെ വി ഇതായിരുന്നു. ഇത് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. വിക്ക് നമ്മളൊരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് ഇക്വേഷൻ നമ്പർ 5. ഈ ഇക്വേഷൻ തന്നെയാണ്. ഇതിൽ റേഡിയേഷൻ സോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 1/r² ടൈം നെഗ്ലക്ട് ചെയ്യാം, സെക്കൻഡ് ടൈം നെഗ്ലക്ട് ചെയ്യാം, പിന്നെ ഈ രണ്ട് ടൈമേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ടൈമിന്റെ ഡെൽ വി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക കുളം ഫീൽഡ് ആണ്, 1/4π0 q/r². അതും നെഗ്ലക്ട് ചെയ്യാം. പിന്നെ പോയിട്ട് ഏതിൻ്റെ എടുത്താൽ മതി? ഈ ഒന്നാമത്തെയും പോയി, ഇതും പോയി, ഇനി ഇതിൻ്റെ എടുത്താൽ മതി. അതിൻ്റെ എടുക്കുന്ന സമയത്ത് മൈനസ് ഡെൽ 1/4π0 ആർ ക്യാപ് ഡോട്ട് പി വെക്ടർ ഡോട്ട് ബൈ ആർ സി മൈനസ് ഡോ എ ബൈ ഡോട്ടി. ഡോ ബൈ ഡോട്ടി ഓഫ് എയുടെ വാല്യൂ നിങ്ങൾക്കറിയാം, ഇവിടെ ഉണ്ട് എയുടെ വാല്യൂ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്. ദിസ് ഈസ് മൈനസ് 1/4π0 c ബാക്കിയുള്ള ഡെൽ ഓഫ് ആർ ക്യാപ് ഡോട്ട് പി ഡോട്ട് ഇവാലുവേറ്റഡ് അറ്റ് ടി സീറോ ബൈ ആർ മൈനസ്, ഇവിടെ മ്യൂ സീറോ ബൈ 4π പുറത്തെടുക്കാൻ, ഡോ ബൈ ഡോട്ട് ഓഫ് പി ഡോട്ട് ഒരു പ്രാവശ്യം കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുക, പി ഡബിൾ ഡോട്ട് ടി സീറോ ബൈ ആർ. ഈ ഒരു സാധനം ഡെൽ, ഇവിടെ ഡെൽ ആണ് എടുക്കേണ്ടത്. നമുക്ക് ഇതിനെ ആർ ക്യാപ് ഡോട്ട് പി ഡോട്ട് ബൈ ടി സീറോ, ആദ്യം 1/r ഡെൽ എടുക്കുക. 1/r ഡെൽ എടുക്കുന്ന സമയത്ത് എന്ത് വരും? മൈനസ് 1/r² മൈനസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ വരും, റൈറ്റ്? ഇതിനെ രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുക. ആർ ക്യാപ് ഡോട്ട് ഇത് ഒരു ഫംഗ്ഷൻ, മറ്റേ 1/r എന്നുള്ള വേറൊരു ഫംഗ്ഷൻ. ഡെൽ ഓഫ് 1/r എന്ന് പറഞ്ഞാൽ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ, മൈനസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ഡെൽ ഓഫ് 1/r ഈസ് മൈനസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ടൈം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി, ഈ ഒരു ടൈം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി, 1/r ആർ ക്യാപ് മൈനസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ചെയ്തു. അപ്പോൾ ഈ മൈനസ് മൈനസ് കൂടെ പ്ലസ് ആയി, ഒരു സി ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ടൈം ഉണ്ട്. പിന്നെ മൈനസ് 1/4π0 c ഈ ആറ് പുറത്തേക്ക് നിന്ന് ഇതിൻ്റെ ഡെൽ എടുക്കണം. ഓക്കെ, ഈ ഒരു ടൈമിൻ്റെ ഡെൽ എടുക്കണം. മൈനസ് മ്യൂ 0/4π ഈ ടൈം ഉണ്ട്. ഇതിലെ പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടി സീറോ. ടി സീറോ ഇറ്റ് സെൽഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ. പി ഡയറക്റ്റ് ആയിട്ട് ടി സീറോയിലെ ഡിപെൻഡൻസ്, ടി സീറോയ്ക്കാണ് ആർ ഡിപെൻഡൻസ്. നമുക്ക് ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ ആർ ഡിപെൻഡൻസ് എവിടെയാണ് ഉള്ളതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോയാൽ ടി സീറോയുടെ വാല്യൂ എന്താണ്? ടി മൈനസ് ആർ ബൈ സി. അപ്പോൾ ഡെൽ ടി സീറോ എത്ര ആയിരിക്കും? മൈനസ് 1/c. ടി കോൺസ്റ്റന്റ് ആണ്, മൈനസ് 1/c ഡെൽ ആർ. ഡെൽ ആർ എന്ന് പറയുന്നത് ആർ ക്യാപ്പ് ആണ്. ഡെൽ ആർ എന്ന് പറയുന്ന ആർ ക്യാപ്പ്, ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്, നമ്മൾ നേരത്തെ പലതവണ യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് മൈനസ് 1/c ആർ ക്യാപ്പ്.
ഈ വാല്യൂസ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മറക്കണ്ട, റേഡിയേഷൻ സോണിൽ നമ്മൾ 1/r² ടൈം ഒക്കെ നെഗ്ലക്ട് ചെയ്യും, ഫസ്റ്റ് ടൈം നെഗ്ലക്ട് ചെയ്യാം. ഈ രണ്ടാമത്തെ ടൈം എന്താവും? ആർ ക്യാപ് ഡോട്ട് പി ഡബിൾ ഡോട്ട് ടി സീറോ. നമ്മൾ ആദ്യം ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഗ്രേഡിയന്റ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം, ഡെൽ ഓഫ് എ ഫംഗ്ഷൻ എഫ് വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി, ടി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡെൽ ഓഫ് ഇതെന്ന് പറയണതിന് ഇങ്ങനെ എഴുതാം, ആദ്യം ഡി എഫ് ബൈ ഡി ടി, ബിക്കോസ് ദിസ് എഫ് ഈസ് ഡയറക്ട്ലി ഫംഗ്ഷൻ ഓഫ് ആർ, ഇൻ ടു ഡെൽ ടി എന്ന് എഴുതാം. ടി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ. അപ്പോൾ ഡെൽ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെയും അതേ ഡെഫിനിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ഡോട്ടിനെ ഒന്ന് ഡെറിവേറ്റീവ് എടുക്കുക, പി ഡബിൾ ഡോട്ട് ആവും, ദെൻ ഡെൽ ടി സീറോ. ഡെൽ ടി സീറോയുടെ വാല്യൂ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ -1/CR³ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടാമത്തെ ടൈമൊക്കെ നേരത്തെ ക്യാരി ഓവർ ചെയ്ത് ഇങ്ങനെ പോരുകയാണ്. ഇവിടെ മൈനസും മൈനസും പ്ലസ് ആവും. ദിസ് ഈസ് മ്യൂ സീറോ ബൈ 4π. മ്യൂ സീറോ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിയും സിയും കൂടെ C² ആവും. സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/μ0ε0 ആണ്. അത് ചെയ്യുമ്പോൾ ε0 വെട്ടിപ്പോവും, മ്യൂ സീറോ മോളി പോവും. മ്യൂ സീറോ ബൈ 4π. ആർ ക്യാപ് ഡോട്ട് പി ഡബിൾ ഡോട്ട് ഉണ്ട്, പുറത്തൊരു ആർ ക്യാപ് ഉണ്ട്, ബൈ ആർ. പിന്നെ -μ0/4π (P" ബൈ ആർ). ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ഈ രണ്ട് ടൈമിനും കൂടെ ചേർത്ത് μ0/4π(R) ഇത്രയും പുറത്തെടുത്താൽ ബാക്കി r ക്യാപ് ക്രോസ് p ഡബിൾ ഡോട്ട്. എന്താണ് a ക്രോസ് b ക്രോസ് c? ഇറ്റ് ഈസ് a ഡോട്ട് c ഇൻറ്റു b - a ഡോട്ട് b ഇൻറ്റു c. അപ്പോൾ ഇത് r ക്യാപ് ഡോട്ട് p ഡബിൾ ഡോട്ട് ഇൻറ്റു r ക്യാപ്. അതാണ് ആദ്യത്തെ ടൈം, r ക്യാപ് ഡോട്ട് p ഡബിൾ ഡോട്ട് ഇൻറ്റു r ക്യാപ്. ആദ്യത്തെ ടൈം -r ക്യാപ് ഡോട്ട് r ക്യാപ് 1 p ഡോട്ട്. അപ്പോൾ ഇതിനെ ഈ രണ്ട് ടൈമും കൂടെ ഒരുമിച്ച് താഴത്തേക്ക് എഴുതാം. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. ഇതിൽ ആകെ ഒരിത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഈ ഒരു ടൈമാണ് ഡെൽ ഓഫ് ആർ ക്യാപ് ഡോട്ട് ഇത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഡെല് ഇതിലാണ് ആക്ട് ചെയ്യുക. ഓക്കെ, പി ഡോട്ടിൽ ഡെൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഡെല് ടൈം നേരിട്ട് ആക്ട് ചെയ്യുന്ന സ്പേസ് കോർഡിനേറ്റ്സിലാണ്. T0 എന്ന് പറയുന്നതിനാണ് സ്പേസ് കോർഡിനേറ്റ് ഡിപ്പെൻഡൻസ് ഉള്ളത്. പിക്ക് നേരിട്ട് ടിയിലാണ് ഡിപ്പെൻഡൻസ്, ടിയിലാണ് ടിക്കാണ് ആ ഡിപ്പെൻഡൻസ് വരുന്നത്. അപ്പോൾ ചെയിൻ റൂൾ പോലെ അപ്ലൈ ചെയ്തിട്ടാണ് അത് ചെയ്യുക. അടുത്ത ഇനി ബി കാണണം. ബി ഇസ് ഡെൽ ക്രോസ് എ, μ0/4π (ഡെൽ ക്രോസ് p ഡോട്ട് ബൈ r). ആ വീണ്ടും നമ്മൾ ഡെൽ ക്രോസ് പി ഡോട്ട് ബൈ ആറിനെ 1/r (ഡെൽ ക്രോസ് p ഡോട്ട്) എന്നും പ്ലസ് ഡെൽ 1/r (ക്രോസ് p ഡോട്ട്) എന്നും എഴുതാം. ഡെൽ 1/r തൊട്ട് പിന്നെ ഞാൻ പറഞ്ഞുള്ളൂ -r³/r² ആണ്. പി ഡോട്ടിന് അഗെയിൻ പി ഡോട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് T0. T0 ഹാസ് ഡിപ്പെൻഡൻസ് ഓൺ ആർ. അപ്പോൾ വാട്ട് ഈസ് ഡെൽ ക്രോസ് പി ഡോട്ട്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽ T0 ക്രോസ് p ഡബിൾ ഡോട്ട്. ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഡെൽ ക്രോസ് പി ഡോട്ട് ഈസ് നത്തിങ് ബട്ട് ഡെൽ T0 ക്രോസ് p ഡബിൾ ഡോട്ട്. ഇവിടെ നോക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് XYZ സ്പേസ് കോഡ്. ഇതിൻ്റെ കേൾ എടുക്കുമ്പോൾ IJK ∂x ∂y ∂z എഫ് എന്ന് പറയുന്ന വെക്ടറിൻ്റെ കമ്പോണൻസ് FX FY FZ. ഇത് ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, IXZ(∂y) - ∂FY(ZY). അങ്ങനെ എല്ലാ ടൈമും കാൽക്കുലേറ്റ് ചെയ്തു. ഇതിൽ ഈ ∂FZ(∂y), FZ ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ ടി ആൻഡ് ടി ഡിപ്പെൻഡ്സ് ഓൺ XYZ. സോ ∂FZ(∂y) ഈസ് നത്തിങ് ബട്ട് DFZ(dt) × ∂t/ ∂y. DFZ(dt) എന്ന് പറഞ്ഞാൽ FZ(dot) × ∂t/ ∂y. സിമിലർലി ഇതിലുള്ള ഈ ആ അഞ്ച് ടൈമും കൂടെ എഴുതുക. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. എല്ലാ ടൈമിനെയും ചെയിൻ റൂൾ വെച്ച് ഇങ്ങനെ പിരിക്കുക. കാരണം FZ നേരിട്ട് Y ഡിപ്പെൻഡൻസ് ഇല്ല, FZ ഡിപ്പെൻഡൻസ് ടിയിലാണ്. അപ്പോൾ ടിക്ക് അനുസരിച്ച് ഡെറിവേറ്റീവ് എടുക്കുക, പിന്നെ ടീനെ വിത്ത് റെസ്പെക്ട് Y ഡെറിവേറ്റീവ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിനെ എനിക്ക് ഇങ്ങനെ, ഇനി ഇതിവിടെ നിൽക്കട്ടെ, ∆t×F. എങ്ങനെ എഴുതാം? IJK ∆t എന്ന് പറഞ്ഞാൽ ∂t/∂x ∂t/∂y ∂t/∂z. F. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് FX (FY)FZ. ഇത് ചെയ്താൽ നിങ്ങൾക്ക് IQ ഇൻറ്റു ഇത് ഇങ്ങോട്ട് ഗുണിച്ചു, ഇതും സെയിം തന്നെയാണ്. ദാറ്റ് ഐ മീൻസ് ∆x F ഈസ് നത്തിങ് ബട്ട് ∆t×F. ഇവിടെ എനിക്കുള്ളത് ∆x P. ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ∆t0×P" ഡോട്ട്. എഫിൻ്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? P. ആണ്. ഇവിടെ ഞാൻ എടുത്ത എഫിൻ്റെ സ്ഥാനത്ത് നമുക്ക് കയ്യിലുള്ളത് P. ആണ്. എഫ് ആയിരുന്നെങ്കിൽ ഇവിടെ F. വരും. അപ്പോൾ P. ആയിരുന്നെങ്കിൽ ഇവിടെ P. വരും.
അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെൽറ്റ ടി സീറോ ക്രോസ് പി ഡബിൾ ഡോട്ട് എന്ന് എഴുതിയ ടൈമിനെ മൈനസ് ന്യൂ സീറോ ബൈ ഫോർ പൈ ആർ സ്ക്വയർ ആർ ക്യാപ് ക്രോസ് പി ഡോട്ട്. ഈ ലാസ്റ്റ് ടൈം നെഗ്ലക്ട് ചെയ്യാം ഡ്യൂ ടു ദിസ് വൺ ബൈ ആർ സ്ക്വയർ, ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് റേഡിയേഷൻ. വൺ ബൈ ആർ സ്ക്വയർ ഡിപ്പെൻഡൻസ് ഇപ്പോൾ ഒഴിവാക്കാം. ഡെൽറ്റ ടി സീറോ മൈനസ് ആർ ക്യാപ് ബൈ സീറോ മൈനസ് ആർ ക്യാപ് ബൈ സി ആണ്. ഡെൽറ്റ ടി സീറോ ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട്, ദിസ് മൈനസ് ആർ ക്യാപ് ബൈ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഐ വിൽ ഗെറ്റ് ബി ബി കിട്ടി. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കിട്ടി. ഇനി നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലാണ് ഇതെല്ലാം ചെയ്യുക. ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷൻ മുതൽ നമ്മൾ പറയുന്നുണ്ട് ഇതെല്ലാം സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലാണ് ചെയ്യുന്നത്. ഇതിൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ലോങ് സെഡ് ആക്സിസ് ആണ് ഇമാജിൻ ചെയ്യുക. ഡൈപോൾ മൊമെന്റ് ലോങ് സെഡ് ആക്സിസ് ആണ് ഇമാജിൻ ചെയ്താൽ ആർ ക്യാപ് ക്രോസ് പി ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് പി ഡബിൾ ഡോട്ട് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് ഫൈ ക്യാപ് ഉണ്ട്. എന്താ കാരണം? ആർ ക്യാപ് ഇങ്ങോട്ട് സെഡ് ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെന്റ്, ഇതാണ് സെഡ് ക്യാപ്. അപ്പോൾ ആർ ക്യാപ് ക്രോസ് സെഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വലത്തേ കൈ ആർ ക്യാപ്പ് നിന്ന് സെഡ് ക്യാപ്പിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, തമ്പ് പോയിന്റ് ചെയ്യുന്നത് നിങ്ങളുടെ നേർക്കായിരിക്കും, അല്ലെങ്കിൽ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഔട്ട് ഓഫ് പ്ലെയിൻ ആയിരിക്കും. ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറഞ്ഞത് ഈ സ്ഥലത്ത് ഫൈ ക്യാപ്പിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, ഫൈ ക്യാപ്പ് ഇൻടു ദ പ്ലെയിൻ ആണ്. ആർ ക്യാപ്പ് തീറ്റ ക്യാപ്പ് ഫൈ ക്യാപ്പ് ഇൻടു ദ പ്ലെയിൻ, ഇങ്ങനെയാണ് യൂണിറ്റ് വെക്ടേഴ്സ്. ആർ ക്യാപ്പ് ക്രോസ് സെഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വലത്തേ കൈ ആറിൽ നിന്ന് സെഡിലേക്ക് വലത്തേ കൈ റൊട്ടേറ്റ് ചെയ്യുക, തമ്പിന്റെ ഡയറക്ഷൻ. സോ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് പ്ലെയിൻ. ഇൻ ടു ദ പ്ലെയിൻ ആണ് ഫൈ ക്യാപ്പ് ഡയറക്ഷൻ, ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഫൈ ക്യാപ്പ്. പിന്നെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു സൈൻ തീറ്റ വരും, ഈ ആംഗിൾ തീറ്റയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് കിട്ടിയത്. അപ്പൊ ആർ ക്യാപ് ക്രോസ് ആർ ക്യാപ് ക്രോസ് പി ഡബിൾ ഡോട്ട് എന്ത് വരും? ഇവിടെ ഓൾറെഡി എൻ്റെ കയ്യിൽ ആർ ക്യാപ് ക്രോസ് പി ഡബിൾ ഡോട്ടിന്റെ വാല്യൂ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ആർ ക്യാപ്പും കൂടെ ക്രോസ് ചെയ്യണം. അപ്പോൾ ഈ വെക്ടറിനെ ക്രോസ് ചെയ്താൽ മതി. മാഗ്നിറ്റ്യൂഡൊക്കെ അതേപടി ഇവിടെ എഴുതുക. ആർ ക്യാപ് ക്രോസ് മൈനസ് ഫൈ ക്യാപ്പ്. എന്താണ് ആർ ക്യാപ് ക്രോസ് മൈനസ് ഫൈ ക്യാപ്പ്? ആറ് തീറ്റ ഫൈ ഇവർ മൂന്നും ഒരു സൈക്ലിക് സിസ്റ്റമാണ്. ആർ ക്യാപ്പ് ക്രോസ് ഫൈ ക്യാപ്പാണ് എടുക്കുന്നതെങ്കിൽ മൈനസ് തീറ്റ ക്യാപ്പ് വരിക, പക്ഷെ ആർ ക്യാപ് ക്രോസ് മൈനസ് ഫൈ ക്യാപ്പാണ് എടുക്കുന്നതെങ്കിൽ തീറ്റ ക്യാപ്പ് വരും. സൈക്ലിക് ഓർഡറാണ് നിൽക്കുള്ളൂ. ആർ ക്യാപ് ക്രോസ് തീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് ഫൈ ക്യാപ്പ്, തീറ്റ ക്യാപ് ക്രോസ് ഫൈ ക്യാപ്പ് എന്ന് പറയുന്നത് ആർ ക്യാപ്പ്, ഫൈ ക്യാപ് ക്രോസ് ആർ ക്യാപ്പ് എന്ന് പറയുന്നത് തീറ്റ ക്യാപ്പ്. ഇത് തിരിച്ചിട്ടാൽ ആർ ക്യാപ് ക്രോസ് ഫൈ ക്യാപ്പ് എന്ന് പറയുന്നത് മൈനസ്, തിരിച്ചിടുമ്പോൾ ഒരു മൈനസ് ഇടണം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് തീറ്റ ക്യാപ്പ്. തിരിച്ചിട്ടപ്പോൾ ഉള്ള മൈനസ് ഇവിടെ ഇട്ടിട്ടുണ്ട്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ തീറ്റ ക്യാപ്പ് കിട്ടും. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനിലായിരുന്നു എന്ത് വന്നിരുന്നത്? ആർ ക്യാപ് ക്രോസ് ഇത് വന്നിരുന്നു, അതിൻ്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ കിട്ടിയ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പി ഡബിൾ ഡോട്ട് സൈൻ തീറ്റ, ഇത് തീറ്റ ക്യാപ്പ്. അതുപോലെ ബീഡ് അവിടെ നമുക്കുണ്ടായിരുന്ന എന്താ, ബീഡ് അവിടെ നമുക്കുണ്ടായിരുന്നു വെറുതെ ആർ ക്യാപ് ക്രോസ് പി ഇതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ബിയിൽ ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, ഈ നെഗറ്റീവ് നെഗറ്റീവ് പ്ലസ് ആവും. സോ ഐ വിൽ ഗെറ്റ് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. എനിക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കിട്ടുന്നു 12, മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ കിട്ടുന്നു 13. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് തീറ്റ ക്യാപ്, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് ഫൈ ക്യാപ്. ബോത്ത് ഹാവ് എ ഡിപെൻഡൻസ് ഓഫ് 1 ബൈ ആർ ആൻഡ് ദി ആംപ്ലിറ്റ്യൂഡ് 10, ആൻഡ് ദി ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ ഈസ് സി. സോ ഓൾ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇ എം വേവ്സ് ആർ സാറ്റിസ്ഫൈഡ്. ട്രാൻസ്വേഴ്സ് വേവ് ആണ്, ബിക്കോസ് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ആർ ക്യാപ്പ് ആണ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് തീറ്റ ക്യാപ്, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് ഫൈ ക്യാപ്. ആംപ്ലിറ്റ്യൂഡ്സ്, ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ഈസ് സിംപ്ലി സി. There is a 1 by r dependence in the amplitude, that means it is spherical waves. Now what is pointing vector s? S is e cross b divided by mu 0. So idu rendu kuda product edukka, product edukkum mu 0 square varum, by mu 0 ullondu verum mu 0 mathra irikkum. 4 pi gunicha 16 pi square c, p double dot whole square sin square theta by r square r cap, theta cap cross phi cap da ivide undu r cap. അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ടൈം ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈം ഡിപ്പെൻഡൻസ് ഇല്ല, സോ ടൈം ആവറേജ് വാല്യൂ സെയിം തന്നെ ആയിരിക്കും, വേറെ വ്യത്യാസമൊന്നുമില്ല. ടോട്ടൽ പവർ റേഡിയേറ്റഡ് ഈസ് ആവറേജ് എസ് ഡോട്ട് ഡി എ, എസ് ഡോട്ട് ഡി എ. ഇപ്പം എസ് ഇവിടുന്ന് എഴുതി, ഡി എ നമ്മൾ ഓൾറെഡി ഏരിയ എലമെൻറ്റ് ഇൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റും ഡിഫൈൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആർ സ്ക്വയർ വെട്ടിപ്പോവും, സൈൻ ക്യൂബ് തീറ്റ വരും. ഇൻറ്റഗ്രൽ 0 to 2π ഡി ഫൈ, അതിൻ്റെ വാല്യൂ 2π കിട്ടും. ഇൻറ്റഗ്രൽ 0 to π സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ ഓൾറെഡി കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നാണ്, 4/3 ആണ് ആൻസർ.
അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ടോട്ടൽ പവർ റേഡിയേറ്റഡ് ഈസ് മ്യൂ സീറോ പി ഡബിൾ ഡോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ സിക്സ് പൈ സി. മ്യൂ സീറോ പി ഡബിൾ ഡോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ സിക്സ് പൈ സി. ദിസ് ഈസ് പവർ റേഡിയേറ്റഡ് ഡ്യൂ ടു ആൻ ആർബിട്രറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് ആൻഡ് കറണ്ട്. താങ്ക് യു.